പ്രചാരണ രംഗത്തെ ആവേശം ഏതായാലും പോളിംഗ് ബൂത്തിൽ അതേപടി പ്രതിഫലിക്കുന്നു എന്നത് നിസ്തർക്കമാണ്. കാര്യം ഇപ്പോഴും ഞാൻ നിൽക്കുന്ന ഇവിടെ മീനടം പഞ്ചായത്തിലെ പോളിംഗ് ബൂത്തിൽ 151, 152, 153 പോളിംഗ് ബൂത്തുകളാണ്. ഇവിടെ ഇപ്പോഴും ആളുകളുടെ വലിയ നിരയുണ്ട്. കുറേയധികം വോട്ടർമാർ രാവിലെ വലിയ തോതിലുള്ള തിരക്കുണ്ടായിരുന്നു. വേഗം ഒരല്പം കുറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എന്നാലും ആളുകളുടെ വലിയ നിര, സ്ത്രീ വോട്ടർമാരൊക്കെ കാര്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. സ്ത്രീ വോട്ടർമാരെ ആർക്കാണ് അവരുടെ മനസ്സ് കൈയടക്കാൻ കഴിഞ്ഞത് എന്നൊക്കെ കാത്തിരിക്കണം. ഏതാണ്ട് ഒരു 10% പിന്നിടുന്നു യഥാർത്ഥത്തിൽ മീനടത്തിലെ പോളിംഗ് ശതമാനം ഏതാണ്ട് ആദ്യത്തെ സമയം പിന്നിടുമ്പോഴേക്ക്. അത് തന്നെ ഏറ്റവും മികച്ച പ്രതികരണമാണ്. ഇതിനിടെ വോട്ടിംഗ് മാത്രമല്ല, പോളിംഗ് ബൂത്തുകളിൽ ചില കൗതുക കാഴ്ചകൾ കൂടിയുണ്ട്. ഒരു ലക്കി ഡ്രോ എന്നൊക്കെ എഴുതി വെച്ച് കുറച്ച് ചെറുപ്പക്കാർ ചെയ്യുന്നുണ്ട്. ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ വെച്ചേക്കാണ്. നമ്മുടെ വരുന്ന ആൾക്കാർക്ക് അവരുടെ ഡീറ്റെയിൽ ഈ ബൂത്തിനെ പറ്റിയുള്ള അഭിപ്രായം രേഖപ്പെടുത്താം. ഈ മാർക്കിനകത്ത് രേഖപ്പെടുത്താം. 5 സമ്മാനം കൊടുക്കും. സമ്മാനമുണ്ട്, സമ്മാനം ആകർഷകമായ സമ്മാനം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. എല്ലാ ബൂത്തിലും ഉണ്ട്. അതായത് ആളുകളുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാക്കാനുള്ള ഇലക്ഷനെ കുറിച്ച് ഇവർക്കൊരു എന്തായിരുന്നു ബൂത്ത് അലങ്കാരം, എങ്ങനെ ഇവർക്ക് ഇത് സമയം പോകുന്നുണ്ടോ, അവർക്കിത് ഉപകാരപ്പെടുവാണെന്ന് ചോദിക്കാൻ വേണ്ടി. എന്താണ് NSS? ഞങ്ങൾ SB കോളേജിൽ നിന്ന് വരുന്ന NSS കോളേജ്. അങ്ങനെയുള്ള കോളേജുണ്ട്, എല്ലാ ബൂത്തിലുണ്ട്. അതൊരു ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാവുക, ജനാധിപത്യ ഉത്സവത്തിന്റെ ഭാഗമാവുക എന്നതും അതും അതിന്റെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളാണല്ലോ. അതിലേക്ക് കൂടുതൽ ആളുകളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി കുറെ ചെറുപ്പക്കാർ ഇങ്ങനെ അതിന്റെ ഭാഗമാകുന്നുണ്ട്. ഇതിനിടെയുള്ള ഒരു കാഴ്ചയാണ് എത്തിച്ചത്. ഇപ്പോഴും ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. സ്ത്രീ വോട്ടർമാർ ധാരാളമായി. യഥാർത്ഥത്തിൽ സ്ത്രീ വോട്ടർമാർ പുരുഷ വോട്ടർമാരെക്കാൾ 4000-ൽ അധികം സ്ത്രീ വോട്ടർമാർ ഈ മണ്ഡലത്തിലുണ്ട്. ഒപ്പം പ്രായമുള്ള വോട്ടർമാരും കൂടുതലുള്ള ഒരു മണ്ഡലമാണ്. അങ്ങനെ കണക്കുകളിൽ വലിയ സവിശേഷതകളുള്ള ഒരു മണ്ഡലമാണ്. മീനടം പഞ്ചായത്ത് UDFന് പൊതുവെ ആധിപത്യമുള്ളതാണ്. പക്ഷേ LDF തിരിച്ചു മറിച്ചു അവകാശവാദങ്ങളുണ്ട്. ഇക്കുറി എന്ത് സംഭവിക്കുമെന്നൊക്കെയുള്ള ജനവിധിയുടെ കൗതുകങ്ങളുണ്ട്. ഇപ്പോഴും